ചീഫൻ എന്നല്ലേ പേര്? അതെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ പറ്റി മിസ് ശ്രീതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുതലാളിയെ കുറിച്ച് എന്നോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഏരിയ എവിടെയാണ്? എനിക്ക് ബോംബെയിൽ നല്ല പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ അപകടകാരികളല്ലോ? ഒരിക്കലുമല്ല. എങ്കിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ സംസാരിക്കാം. കമാൻ റീത്ത, മുരളിക്ക് എന്റെ പാർട്ടി ഇഷ്ടപ്പെട്ടു. നീ പരിചയപ്പെടുത്തുന്നാൽ എന്തിലും പരിചയ സമ്പന്നായിരിക്കുമെന്ന് എനിക്കറിയാം. മിസ്റ്റർ സ്റ്റീഫൻ ഈ കാണുന്ന പോലെയൊന്നല്ല, ജഗതില്ലനാ. അഡ്വാൻസ് വാങ്ങാതെ ഞാൻ ആദ്യം ചെയ്യുന്ന ബിസിനസ് ആണ്, അതും റീത്തയുടെ ഗ്യാരണ്ടി. ഓക്കെ, പറയുന്ന തേടി പറയുന്ന സമയത്ത് തുക എത്തിക്കും അല്ലേ സ്റ്റീഫൻ? തീർച്ചയായും. ഇതിൽ 10 ലക്ഷം ഉണ്ട്. 2 ആഴ്ചക്കുള്ളിൽ 5 ലക്ഷം ഒറിജിനൽ ക്യാഷ് ഇവിടെ എത്തിക്കണം. ഓക്കെ, ഗ്രീത്തയുടെ കമ്മീഷൻ ഞാൻ കൊടുത്തോളാം. ശരി. പിന്നെ ഒരു പ്രധാന കാര്യം, പോലീസിന്റെ വലയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ശരി. ബി കെയർഫുൾ. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. വരട്ടെ. ഓക്കെ. ഗ്രീത്തെ, അയാൾ വിശ്വസ്തനാണല്ലോ. എന്നെ വിശ്വാസമാണോ? പിന്നല്ലേ. എങ്കിൽ പറഞ്ഞ സമയത്ത് പണം ഇവിടെ എത്തിക്കും. എന്റെ കമ്മീഷൻ എവിടെ? നിനക്കെന്ത് വേണം? മുതലാളിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. നിനക്ക് ഞാനൊരു ബംഗ്ലാവ് വാങ്ങിച്ചുതരാം. കള്ളം അല്ല, സത്യം. ഫോട്ടോ എടുത്തോ. മുതലാളിക്ക് തോന്നിയതായിരിക്കും. അല്ല, വരൂ. നിങ്ങളുടെ പേര് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചില്ലല്ലോ. എന്റെ പേരെങ്ങനെ മനസ്സിലാക്കി? അന്ന് കൂട്ടുകാരികൾ വിളിക്കുന്നത് കേട്ടു. അവൻ പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞു. ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം ഓരോ അടവുകൾ പറഞ്ഞു ഒഴിയാണ്. എനിക്ക് ഉടനെ രൂപ കിട്ടണം. മുരളി, സ്റ്റീഫൻ വിശ്വസ്തനാണ്. നിനക്കവൻ വിശ്വസ്തനായിരിക്കും. റീത്തേ, സ്നേഹിച്ചാൽ ഞാൻ എന്ത് കൊടുക്കും? പിണങ്ങിയാലുണ്ടല്ലോ കുടുംബം, ഞാൻ കോളം തൊട്ടിക്കളെ. സ്റ്റീഫന് മുരളിയുടെ അടുത്ത് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതാ നോക്ക്, കടത്തെണ്ണയിൽ കടന്ന് ജീവിച്ചവനാണ് ഞാൻ. നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. ജയിലിൽ പോയാൻ എനിക്ക് മടിയില്ല. അവനോട് പറഞ്ഞേക്ക്. എന്റെ കുടുംബകാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. വളരെ സന്തോഷം. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുകയാണ്. അതെ, നിങ്ങളുടെ അച്ഛനും അമ്മയും? അച്ഛൻ ലാൻഡ്ലോർഡാണ്, അമ്മയില്ല. സോറി. അക്കാര്യത്തിൽ ഞാനും നിങ്ങളും തുല്യ ദുഃഖിതരാണ്. എന്നെ നിങ്ങളെന്ന് വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? നീയും വിളിച്ചാ മതി, അല്ലെങ്കിൽ എന്റെ പേര് വിളിച്ചാലും മതി. അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കാണാൻ വരില്ലായിരുന്നു. അപ്പോ കൽപ്പന എന്നെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കാമല്ലോ. പറയൂ. എനിക്കും അങ്ങനെ തോന്നി. ഞാൻ വരട്ടെ. അടുത്ത ദിവസം വരില്ലേ? തീർച്ചയായും വരട്ടെ.
എന്ത് വേണം? മുതലാളി ഒന്ന് കാണാൻ വന്നതാ. കാര്യം പറയാം. ആഹാ, മുതലാളി വലിയ ദൈവഭക്തനാണല്ലോ. എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന പരമഭക്തൻ. എന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനാണ് വന്നത്? നോനു, താങ്കളുടെ പ്രവൃത്തിയെ വാഴ്ത്താൻ. വന്ന കാര്യം പറയണേ. പറഞ്ഞു ഫലിപ്പിക്കാൻ പണ്ടേ ഞാൻ മോശമാണ്. കണ്ടു മനസ്സിലാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളായിരുന്നു അല്ലേ? അതെ, മുതലാളി മുറിയിലെ വിളക്കണച്ചിരുന്നുവെങ്കിൽ ഫോട്ടോയ്ക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടൂലായിരുന്നു. ഒന്നും ചെയ്യില്ല മുതലാളി, ഇരിക്കണം. ഇങ്ങനെ ചൂടായാലേ ആരോഗ്യത്തിന് കേടാ. അച്ഛാ, അച്ഛാ, ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വരുന്നുണ്ട്. എന്റെ കാറ് വർഷാപ്പില്ല, അച്ഛന്റെ കാറ് നിർത്തട്ടെ. ശരി മോനെ. ഇത് മകനാണല്ലേ? അതെ. ആ, എന്റെ പേര് രവി. ഹലോ, ഞാൻ അച്ഛനുമായി ഒരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നതാ. ശരി, മോൻ വണ്ടി എടുത്തോണ്ട് പോയിക്കോളൂ. വരട്ടെ. മകന്റെ വിവാഹം കഴിഞ്ഞതാണോ? അത് താഴത്തിന് അറിയുന്നത് അല്ല. അച്ഛന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ മകനെ കൊണ്ട് വേഗം പെണ്ണ് കിട്ടിക്കുന്നതാണ് നല്ലത്. നമുക്കല്പം ബിസിനസ് സംസാരിക്കാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു. എന്നെ പോലീസിൽ ഏൽപ്പിച്ചാലും ജയിലിൽ അടച്ചാലും എനിക്കൊരു ചുക്കുമില്ല. നഷ്ടം നിങ്ങൾക്ക്. ഈ ഫോട്ടോ നാട്ടിൽ വരെ കണ്ടാൽ മോഹൻലാലിന്റെ സ്ഥിതി എന്താകും? അച്ഛനെ പറ്റി മകനെന്ത് കരുതും? എടാ ദ്രോഹി. ഞാൻ ദ്രോഹിയും പാപിയും ഒന്നുമല്ല. ഫ്രീലാൻസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ രവി. എന്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ പോലെയുള്ള മാന്യന്മാരുടെ ചിത്രങ്ങളെ അതിൽ പതിയാറുള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് വില അല്പം കൂടും. ഒരു 10,000 രൂപ എന്നാണ്. മുതലാളിയുടെ മാന്യതയുടെ വില കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? വേഗമാട്ടെ. എനിക്ക് ചെക്ക് വേണ്ട, ക്യാഷ് തന്നാ മതി. ഞാനിത് എന്നെ നോക്കുന്നില്ല. താങ്കളൊരു മാന്യനാണല്ലോ. ആ, ഒരു കാര്യം, മേലിൽ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ കഥ കടക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.